വഴിയും സത്യവും ജീവനും യേശുനാഥനാണെന്നാണ് നമ്മളോട് അരുൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും മനുഷ്യകരങ്ങളിൽ അഭയം തേടാറാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈശോയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും ഈശോയോട് ചേർന്നിരിക്കുവാനും അവിടുന്നാണ് യഥാർത്ഥമായ അഭയശില എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ചിന്തയോടുകൂടി സ്വർഗീയ നാദത്തിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പാടാൻ പോകുന്നത് ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ, കെസ്റ്റ്രേഡൻ പാടിയ മനോഹരമായൊരു ഗാനം. ഈ പാട്ടിൻ്റെ വരികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ഏറ്റുപറച്ചിലിൻ്റെ സ്വരമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഒരു നിമിഷം നീ യേശു
മനസ്താപത്തിൻ്റെ തെറ്റുകൾ ഏറ്റുപറയുന്ന ഒരു ഗാനമായിരുന്നു ഇപ്പം നമ്മൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഷിമയോൻ ഈശോയുടെ കുരിശ് താങ്ങിയതുപോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും അതുപോലെ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയെ കൂടിയാണ് നമ്മൾ സഹായിക്കുന്നത്. ഈശോയുടെ കുരിശിൻ്റെ ഭാരം നമ്മളും കൂടി ഏറ്റെടുക്കുന്നതായിട്ടാണ് ഈ ഒരു ഗാനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഒരു ഭാഗമാകാൻ സാധിച്ചുകൊണ്ട് അവർക്ക് ഇത്തിരി സന്തോഷം നൽകിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ഈ ഒരു ചിന്തയോടുകൂടി സ്വർഗീയനാഥത്തിലെ അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ ഒത്തിരി പഴക്കമുള്ള ഒരു ഗാനമാണ് അടുത്തത് ഞാൻ ആലപിക്കുന്നത്. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എന്ന ഗാനം സ്വർഗീയനാഥത്തിലൂടെ നമുക്ക് ശ്രവിക്കാം. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടരാ, നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടരാ, എൻ്റെ അധരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താ, അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താ, അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ. നിന്റെ നാമമല്ലോ എന്നും എൻ്റെ ആശ്രയം, നിന്റെ നാമമല്ലോ എന്നും എൻ്റെ ആശ്രയം, നിന്നിൽ മാത്രം ഞാൻ എന്നും ആനന്ദിക്കും. നിന്നിലല്ലോ നിത്യ ജീവ ഉറവാ, ജീവവഴിയും നീ മാത്രമല്ലോ. നിന്നിലല്ലോ നിത്യ ജീവ ഉറവാ, ജീവവഴിയും നീ മാത്രമല്ലോ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ വലം കൈ എന്നെ താങ്ങി നടത്തും, നിന്റെ വലം കൈ എന്നെ താങ്ങി നടത്തും. എന്റെ കാലുകൾ എന്നും ഇടറിടാതെ നിന്റെ ഗമനത്തെ സുസ്ഥിരമാക്കൂ. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനാ, എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കൂ. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനാ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാ, നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാ, എന്റെ അധരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താ, അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താ, അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ.
പണ്ടൊക്കെ ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലും ഒക്കെ ഒത്തിരിയേറെ കേട്ടു പഴകിയ ഒരു ഗാനമാണ് സ്തോത്ര ഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമ്പോൾ. വീണ്ടും അതേ ആവേശത്തോടും സന്തോഷത്തോടും കൂടി അജി പാടി ഇപ്പം എല്ലാവരും ഒത്തിരി ആസ്വദിച്ചു എന്ന് തോന്നുന്നു. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ ഒരു സന്തോഷവും ആത്മീയമായ ആനന്ദവും കൈവരുന്നത് തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നന്മകളെ ഓരോ ദിവസവും ധ്യാനിക്കുമ്പോഴും അതോർത്ത് ഏറ്റുപറയുമ്പോഴുമാണ്. എൻ്റെ പ്രാണനെ കാത്തുകൊണ്ടതുകൊണ്ട്, എൻ്റെ ജീവനെ വഴി നടത്തുന്നത് കൊണ്ട്, എൻ്റെ ജീവിതത്തെ എപ്പോഴും കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ജീവിത രീതി നമുക്ക് സ്വന്തമാക്കാം. അങ്ങനെ ആത്മീയമായ സന്തോഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. ക്ഷമിക്കുന്ന സ്നേഹമായി നമുക്ക് ഓരോരുത്തർക്കും മാറാനുള്ള ഒരു മുന്നറിയിപ്പ് തരുന്ന ഒരു ഗാനമാണ് അടുത്തതായി സ്വർഗീയനാഥത്തിൽ കുരിശുമായി നിന്റെ കൂടെ വരാം എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ശ്രവിക്കാം. കൂടെ വരാം ക്രൂശി
ഈശോ നമ്മുടെ എല്ലാം ജീവിതത്തിലെ എല്ലാ വേദനകളും സഹിച്ചുകൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ ഓരോരോ കുരിശുകളാണ്. ആ കുരിശുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സഹിച്ച് ദൈവത്തോടൊപ്പം ചേർന്നുകൊണ്ട് ദൈവത്തോട് അടുത്തു നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്നും പൂർണ്ണമാകുന്നത്. അപ്പോൾ വളരെ മനോഹരമായി തന്നെ മെറിൻ ഈ ഗാനം ആരംഭിച്ചു. ശരിയാണ്, ഈ ഗാനത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുമായിട്ട് ഈശോയുടെ കുരിശിൻ്റെ പിന്നാലെ സഞ്ചരിക്കേണ്ടവരാണ് നമ്മളൊക്കെ. ഇതേ അർത്ഥം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു ഗാനമാണ് അടുത്തതായി ഞാൻ പാടുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ ഗാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ തകർച്ചകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ രോഗങ്ങളിലൊക്കെ നാം ദൈവത്തെ സ്തുതിക്കേണ്ടവരും ആരാധിക്കേണ്ടവരുമാണ്. നമ്മുടെ സങ്കടവേളകളിലും ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവം സ്വന്തമാക്കാം എന്ന ആഗ്രഹത്തോടെ നമുക്ക് ഈ ഗാനം ശ്രമിക്കാം. തകർച്ചകളിൽ നിന്നെ വാഴ്ത്തിയിടും ദൈവമേ, ഞാനിതാ എൻ്റെ തകർച്ചകളിൽ നിന്നെ വാഴ്ത്തിയിടും ദൈവമേ, ഞാനിതാ എൻ്റെ വേദനയിൽ നിന്നെ സ്തുതിക്കും പരനേ, ഞാനിതാ എൻ്റെ വേദനയിൽ നിന്നെ സ്തുതിക്കുന്നു പരനേ. നീ എൻ ശാന്തിയേ, നീ എൻ സൗഖ്യവുമേ, നിന്നിൽ മാത്രമെൻ ആശ്വാസം. നീ എൻ സൗഖ്യവുമേ.
ദൈവമേ നിന്നിൽ മാത്രമെൻ ആശ്വാസം നമ്മളെല്ലാവരും പലപ്പോഴും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തിനെ വിളിച്ച് ദൈവമേ നീ എന്തിനാണ് എനിക്ക് ഇതൊക്കെ തന്നെയെന്ന് ചോദിക്കും. നമുക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകും ദൈവത്തിന് നന്ദി പറയാൻ, ശരിയല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മാത്രമാണ് ശരിക്കും ദൈവത്തിലേക്ക് അടുക്കാറ്. പക്ഷെ നമ്മൾ ബൈബിളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമുക്കറിയാം, 3 വർഷത്തെ ഈശോയുടെ കൂടെയുള്ള ജീവിതത്തിന് ശേഷം ശിഷ്യന്മാർ ഒറ്റപ്പെട്ടപ്പോഴും അവർ കഥകടച്ചിരിക്കുകയാണ്. സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉള്ളപ്പോഴും അവർ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, അപ്പോൾ ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെടുന്നു. അതുപോലെ പഴയ നിയമത്തിലാണെങ്കിലും തീച്ചോളയിൽ എറിയപ്പെട്ട 3 യുവാക്കൾ ആ വേദനയിൽ കിടന്ന് വിലപിക്കുകയല്ല ചെയ്തത്, മറിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ദൈവദൂതൻ 4-ാമതൊരാളായിട്ട് വന്നു ചേരുന്നതാണ് നമ്മൾ കാണുക. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും സങ്കടങ്ങളുടെ തീച്ചോളയിലും ഒറ്റപ്പെടലിൻ്റെയും നിസ്സഹായതയുടെയും ഇരുളുകളിലുമൊക്കെ അനുഗ്രഹത്തിൻ്റെ നാളുകളിൽ ഈശോയോട് ചേർന്ന് നിന്നതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങളുടെ നാളുകളിലും ഈശോയോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ വേദനകളെ ഓർത്ത് നമുക്ക് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ക്രിസ്തീയ മനോഭാവം നമുക്ക് സ്വന്തമാക്കാം, നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ സ്വർഗീയനാദം ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവത്തിന് സ്തുതി. പുത്രഗാനങ്ങൾ പ
പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടരാ, നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടരാ.